തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചുവപ്പ് പുതച്ച ഉടുമ്പൻചോലയിൽ ഇത്തവണ നടക്കുന്നത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയ പോരാട്ടങ്ങളിലൊന്നാണ്. ഉടുമ്പൻചോലയിൽ ഇടതുപക്ഷത്തിനായി സിറ്റിംഗ് MLA വൈദ്യുതി മന്ത്രിയുമായ MM മണി ഇറങ്ങുമ്പോൾ ഒരിക്കൽ മണിയാശാനെ പരാജയപ്പെടുത്തി EM അഗസ്തിയെ ഇറക്കി UDFും കളം നിറയുന്നു. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിലും 5 വർഷം മന്ത്രിയായിരിക്കെ നടത്തിയ മികച്ച പ്രകടനം MM മണിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഇത് UDFനെയും ചിന്തിപ്പിച്ചിരുന്നു. ഇതാണ് കരുത്തനായ സാരഥിയെ തന്നെ UDFും അങ്കത്തട്ടിലെത്തിച്ചത്. BDJS സ്ഥാനാർത്ഥിയായി സന്തോഷ് മാധവനും രംഗത്തുണ്ട്, ഒപ്പം BSPയുടെ AC ബിജുവും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിൽ പ്രതീക്ഷയൂന്നിയാണ് ഇടതുമുന്നണി പ്രചരണ രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ 11,009 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയ MM മണി വലിയ ഭൂരിപക്ഷമാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്. 10 പഞ്ചായത്തുകളിലും LDF ആണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും LDFന് വിജയക്കൊടി നാട്ടാനായി. 2001 മുതൽ 2016 വരെ തുടർച്ചയായി 3 തവണ വിജയിച്ച LDFനെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞത് തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അതല്ല അവസ്ഥ. മന്ത്രിയെന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് MM മണിയുള്ളത്. തോട്ടം തൊഴിലാളി യൂണിയനിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന MM മണി 27 വർഷം CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു. മണ്ഡലത്തെ രാഷ്ട്രീയത്തിനതീതമായുള്ള വ്യക്തിബന്ധവും തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ CPMന്റെ താരപ്രചാരകൻ കൂടിയാണ് മണിയാശാൻ. ഇന്നലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രസ്താവനയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചാണ് MM മണി തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചത്. സ്വന്തം പാർട്ടിയെ നോക്കാൻ കെൽപ്പില്ലാത്ത ഒരാൾ ഇവിടെ കുറച്ചാൽ ഒന്നും സംഭവിക്കാനില്ലെന്നും കോവിഡ് കാലത്ത് പട്ടിണിയിൽ നിന്നും കേരളത്തെ രക്ഷിച്ച പിണറായിക്ക് അദ്ദേഹം പാദസേവ ചെയ്യണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇടതുപക്ഷത്തോടുള്ള NSSന്റെ സമീപനത്തെ മണി വിമർശിച്ചു. കേരളത്തിലെ നായന്മാരുടെ മൊത്തം വിതരണാവകാശം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കില്ലെന്നും ചുരുക്കം പേർ മാത്രമേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുകയുള്ളൂ എന്ന് MM മണി കൂട്ടിച്ചേർത്തു. 1996 MM മണിയെ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് EM അഗസ്തി ഇത്തവണ ഇറങ്ങുന്നത്. അഗസ്തിക്ക് ശേഷം UDFന് ഉടുമ്പൻചോലയിൽ വിജയിക്കാനായിരുന്നില്ല. അതിനാൽ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ദൗത്യവും അഗസ്തിക്കായി എന്നതും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ അഗസ്തി മത്സരിക്കാനെത്തുമ്പോഴും ഉടുമ്പൻചോലയിലെ മുഴുവൻ പഞ്ചായത്തുകളും LDFനൊപ്പമായിരുന്നു. 1991 ലും 1996 ലും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് അഗസ്തിയാണ്. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച വലിയ ഭൂരിപക്ഷത്തിലും ഇവർ പ്രതീക്ഷ വെക്കുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മണ്ഡലത്തിൽ എത്തുന്നതോടെ പ്രചരണത്തിൽ മുന്നിലെത്താമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ആശയക്കുഴപ്പത്തിനൊടുവിലാണ് ഉടുമ്പൻചോലയിൽ ഇത്തവണ NDA സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. ആദ്യം BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അടുത്ത ദിവസം തന്നെ BJPയുടെ സ്ഥാനാർത്ഥി എത്തി. തൊട്ടടുത്ത ദിവസം തന്നെ ഇതെല്ലാം തിരുത്തി BDJSലെ സന്തോഷ് മാധവനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തവണ സജി പറമ്പത്ത് 21,799 വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഇത് ഇത്തവണയും ആവർത്തിക്കാനാകുമെന്നാണ് സന്തോഷ് മാധവൻ കരുതുന്നത്. മാത്രമല്ല ആദ്യത്തെ ആശയക്കുഴപ്പങ്ങൾ മാറ്റി പ്രചരണവും സജീവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016 തിരഞ്ഞെടുപ്പിൽ LDFലെ MM മണി 50,813 വോട്ടും UDFലെ സേനാപതി വേണു 49,704 വോട്ടും NDAയിലെ സജി പറമ്പത്ത് 11,799 വോട്ടും ആണ് നേടിയിരുന്നത്. 11,009 ആയിരുന്നു MM മണിയുടെ ഭൂരിപക്ഷം.